മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്, നമുക്കറിയാം ഒത്തിരി ഒത്തിരി ജീപ്പ് ഫെസ്റ്റിവൽ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് നടപ്പുണ്ടല്ലേ. അപ്പം അതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമേരിക്കൻ ബാൻഡം ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ആണ്. അങ്ങനെ കുറെ ഉണ്ട്. അതുപോലെ തന്നെ കൊളംബിയക്കാർക്ക് ജീപ്പുകളുടെ ഒരു ഒരു ദിവസം അവർ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ആ ജീപ്പ് പരേഡിനെ കുറിച്ചാണ് ഇന്നത്തെ കഥ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഹസികമാണ്. 4-5 കാറ്റഗറിയിലാണ് മത്സരം നടക്കുന്നത്. അപ്പൊ ഒരു കാറ്റഗറിയിൽ വളരെ ഭയങ്കരമായിട്ടുള്ള സാഹസിക പരിപാടിയാണ് ജീപ്പ് പരേഡ് കാണിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം, അത് കഴിഞ്ഞ് വീഡിയോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം അവര് യിപ് എന്നാണ് ജീപ്പിനെ വിളിക്കുന്നത്. കാരണം 1940 കാലങ്ങളിൽ വില്ലീസ് ജീപ്പുകൾ കൊളംബിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തന്നെ യിപ് എന്നാണ് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ മ്യൂൾസ് എന്നാണ്. കാരണം നമുക്കറിയാം കാർഷിക മേഖലകളിലൊക്കെ കഴുതകളും കോവർ കഴുതകളും കുതിരകളും ഒക്കെ ആയിരിക്കും ഒരു പക്ഷെങ്കിൽ സാധന സാമഗ്രികളും പാസഞ്ചേഴ്സിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ആ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പം ഈ ജീപ്പ് വന്നതോടുകൂടി ഈ മ്യൂൾസിനെയും കുതിരകളെയൊക്കെ റീപ്ലേസ് ചെയ്തല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവർ ജീപ്പിനെ മെക്കാനിക്കൽ മ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. നമുക്ക് ഇന്ന് കേൾക്കാൻ പോകുന്നത് ജീപ്പ് ഫെസ്റ്റിവൽ ഓഫ് കൊളംബിയയെ കുറിച്ചാണ്. കൊളംബിയക്കാരുടെ ജീപ്പുകളോടുള്ള ഇഷ്ടം ഒരു ലെവൽ അപ്പാണ്. ആ വർഷം മുഴുവൻ തങ്ങളെ സഹായിച്ച ജീപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം ആഘോഷിക്കുന്ന ഒരു കർഷക ജനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് യിപ്പാവോ പരേഡ് എന്നാണ്. ഈ ജീപ്പ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് കൊളംബിയയിലെ കാപ്പിത്തോട്ടങ്ങളുടെ നാടായ കൽക്കാരയിലും അർമേനിയയിലുമാണ്. നാഷണൽ കോഫി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായാണ് ഇത് നടക്കുന്നത്. യിപ്പാവോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഫുള്ളി ലോഡഡ് വില്ലി അഥവാ ഫുള്ളി ലോഡഡ് ജീപ്പ് എന്നാണ്. ഹിപ്പ് എന്നാൽ കൊളംബിയൻ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ജീപ്പ് എന്നാണ്. 1988 മുതലാണ് ജീപ്പ് വില്ലീസ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. അവിടം തൊട്ട് എല്ലാ വർഷവും ഈ ജീപ്പ് പരേഡ് നടക്കുന്നു. യിപ്പാവോ ഫെസ്റ്റിവൽ നടക്കുന്നത് വർഷത്തിൽ 2 തവണയാണ്. ജൂൺ അവസാനവും ജൂലൈ ആദ്യവാരം കൽക്കാരയിലും ഒക്ടോബർ മാസം ആദ്യവാരം അർമേനിയയിലും. 2006 യിപ്പാവോ ജീപ്പ് ഫെസ്റ്റിവൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു. 370 ജീപ്പുകളാണ് പങ്കെടുത്തത്. 5 ദിവസത്തോളം നീണ്ടു നിന്നിരുന്നു ഈ ജീപ്പ് പരേഡ്. അത് പിന്നെ മാറി 2015 2420 ജീപ്പുകൾ ബാൻഡം ജീപ്പ് ഹെറിറ്റേജ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതായി പറയപ്പെടുന്നു. ജീപ്പ് കുടുംബത്തിൻ്റെ ഉത്ഭവമായ ബാൻഡം ജീപ്പുകളുടെ 75-ാം വർഷത്തിലോട് അനുബന്ധിച്ചായിരുന്നു ജീപ്പിൻ്റെ ജന്മനാടായ ബട്ട്ലർ പെനിൻസുവാലയിൽ ഈ പരേഡ് അരങ്ങേറിയത്. എങ്ങനെയാണ് കൊളംബിയയിൽ ജീപ്പുകൾ വന്നതെന്ന് നോക്കാം. എല്ലാ രാജ്യത്തും കാർഷിക മേഖലകളിലാണ് ജീപ്പ് ആദ്യം വരുന്നത്. പിന്നെ കൂടുതലായും മലയോര കാർഷിക മേഖലകളിൽ ജീപ്പുകൾ ഇന്നും തുടരുന്നു. പ്രധാനമായും മലയോര ഗ്രാമങ്ങളിൽ തമ്മിലുള്ള ട്രാൻസ്പോർട്ടേഷന് കൂടുതലായും ജീപ്പുകൾ ഇന്നും ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെ കാണാം. 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടി 1946 കാലങ്ങളിലാണ് ജീപ്പുകൾ കൊളംബിയയിൽ പോപ്പുലർ ആകുന്നത്. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിൽ ഒന്നാണല്ലോ ജീപ്പുകൾ. നമ്മളുടെ പഴയ വീഡിയോസിൻ്റെ കഥകൾ കേട്ടാൽ മനസ്സിലാകും. 1940-45 കാലങ്ങളിൽ ഏകദേശം 650,000 ജീപ്പുകളാണ് അമേരിക്കൻ പട്ടാളം നിർമ്മിച്ചത്. യുദ്ധം കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ജീപ്പുകൾ അമേരിക്കൻ ആർമിയുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അവർ അതിനെ പല രാജ്യങ്ങൾക്കും ലാഭത്തിൽ വിറ്റു. അങ്ങനെ കൊളംബിയയിലെ കർഷകർ അവയിൽ ഭൂരിഭാഗവും കളക്ട് ചെയ്തു. ലോകം മുഴുവൻ അറിയാമായിരുന്നു ജീപ്പ് എന്നാൽ ഒരു ഫാം വർക്ക്ഹോഴ്സ് ആയിരുന്നു എന്ന കാര്യം. അക്കാലങ്ങളിൽ പ്രധാനമായും CJ 2-way ജീപ്പുകളും M38 മിലിട്ടറി ജീപ്പുകളുമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. വേറൊരു കഥ പറയുന്നത് ആദ്യം ഈ ജീപ്പുകൾ വാങ്ങിയത് കൊളംബിയൻ ഡിഫൻസ് ഫോഴ്സ് ആയിരുന്നു എന്നൊരു കാര്യം. 1953 കാലങ്ങളിൽ വില്ലി CJ 3-B അടുത്ത വേരിയൻ്റൊക്കെ ഇറക്കിയപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി പള്ളി മൈതാനങ്ങളിലും ചന്തകളിലുമൊക്കെ എക്സ്പേർട്ട് ഡ്രൈവേഴ്സിനെ വെച്ച് ജീപ്പ് നിറയെ ഭാരം കയറ്റി ഡെമോ ഡ്രൈവുകൾ നടത്തിയിരുന്നു. കൂടുതലായും കർഷകരെയും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെയും ഒക്കെ ആ ജീപ്പിലോട്ട് ആകർഷിക്കുവാനായിരുന്നു. ജീപ്പുകൾ വരുന്നതിന് മുൻപ് ആ നാട്ടിലെ ജനങ്ങൾ അവരുടെ കാർഷിക ഉൽപ്പാദനങ്ങൾ അടുത്ത പട്ടണത്തിലോട്ട് വിൽക്കാനൊക്കെ കൊണ്ടുപോയിരുന്നത് കോവർ കഴുതകളിലായിരുന്നു. അതുകൊണ്ട് ജീപ്പുകൾ വന്നപ്പോൾ അതിനെ അവർ മെക്കാനിക്കൽ മ്യൂൾസ് എന്നും വിളിച്ചിരുന്നു. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ അളവുകളായിട്ടും ജീപ്പുകളെ കരുതിയിരുന്നു. എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ജീപ്പ് സാധനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം 25 ചാക്ക് ഓറഞ്ച് അല്ലെങ്കിൽ 30 ചാക്ക് കുരുമുളക് അല്ലെങ്കിൽ 40 ചാക്ക് കാപ്പിക്കുരു എന്നൊക്കെ.
അത്രമാത്രം ആ ജനങ്ങൾ ജീപ്പിനെ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. റബ്ബർ തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും കുരുമുളക് തോട്ടങ്ങളിലും ഒക്കെ ജീപ്പുകൾ ഇന്നും സർവ്വ സാധാരണമാണ്. മുൻപ് പറഞ്ഞതുപോലെ നാല് കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അവ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഹൗസ് മൂവിംഗ്, ഫ്രീ കാറ്റഗറി, പീക്ക്. ജീപ്പിൽ കയറ്റിയ ലോഡിൻ്റെ അളവിലും വൃത്തിക്കും ഭംഗിയായും ലോഡ് അറേഞ്ച് ചെയ്യുന്ന രീതികൾക്കും ഒക്കെയായിരുന്നു സമ്മാനം. സമ്മാനത്തിലുപരി അതൊരു സ്പിരിറ്റും ഒരു ആഘോഷവും ഒക്കെ തന്നെയായിരുന്നു. ആദ്യം തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, എല്ലാ ദിവസവും ജീപ്പിൽ കയറ്റുന്ന സാധനങ്ങൾ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തുള്ള ഒരു പരേഡ്. കോഫി ആയിരിക്കാം, കോണായിരിക്കാം, വാഴപ്പഴങ്ങളായിരിക്കാം, അല്ലെങ്കിലും എന്തൊക്കെ നിങ്ങളുടെ കാർഷിക ഉൽപ്പാദനങ്ങളൊക്കെ ആയിരിക്കാം. പ്രധാനമായും കോഫി ആയിരുന്നു കേട്ടോ, കൊളംബിയയുമായി സംബന്ധിച്ച് നോക്കുമ്പോൾ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് മൂവിംഗ് ആണ്. ഒരു വീട് മാറുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ അതെല്ലാം ജീപ്പിൽ കയറ്റിയുള്ള ഒരു പരേഡ്. വാഷിംഗ് മെഷീനും സോഫയും പടങ്ങളും ചെടികളും പട്ടിയും പൂച്ചയും താറാവും തുണികളും കൂടാതെ വീട്ടുകാരെയും. കാരണം ആ നാട്ടിൽ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലോട്ട് താമസം മാറുമ്പോൾ സാധനങ്ങൾ ഇതുപോലെ ജീപ്പുകളിലാണ് കൊണ്ടുപോകുന്നത്. ആ ഓർമ്മ നിലനിർത്താനാണ് ഈ പരേഡ്. വളരെ മനോഹരം തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ലേ. അടുത്തതായി വരുന്നത് ഫ്രീ കാറ്റഗറിയാണ്. ഓർണമെൻറ്റ്സും ഐക്കോൺസും ചന്തയിൽ കിട്ടുന്ന കുറേ സാധനങ്ങൾ മനോഹരമായി ജീപ്പിൽ വെച്ച് അലങ്കരിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്തും കയറ്റാം ഈ വിഭാഗത്തിൽ. നിങ്ങൾ എത്രമാത്രം മനോഹരമായിട്ടാണോ നിങ്ങളുടെ ജീപ്പുകൾ അലങ്കരിക്കുന്നത് അത്രമാത്രം സമ്മാനം നിങ്ങളെ തേടിയെത്തും. നാലാമത് വരുന്നത് പീക്കാണ്. ഇവിടെയാണ് കളി കിടക്കുന്നത്. ഇതൊരു എക്സ്പേർട്ട് കാറ്റഗറി അല്ലെങ്കിൽ പ്രോ ലെവൽ എന്നൊക്കെ പറയാം. കുറച്ച് അഡ്വഞ്ചറസ് ആണ് ഈ വിഭാഗത്തിൽ മത്സരിക്കുന്നവർ. ജീപ്പുകളിൽ എത്ര കിലോ ഭാരം കയറും? ഏകദേശം 1800 തൊട്ട് 2000 കിലോയോളം അടുത്ത് സാധനങ്ങൾ കയറ്റി റിയർ വീലുകളിൽ അല്ലെങ്കിൽ പിൻ ചക്രങ്ങളിൽ വാഹനം ഓടിച്ച് അഭ്യാസം കാണിക്കും ഈ മത്സരത്തിൽ. ഫ്രണ്ട് ഭാഗം എയറിൽ ഇങ്ങനെ നിൽക്കും. പരമാവധി 2 വീലിൽ എത്ര ദൂരം ഓടിക്കാൻ പറ്റുമോ എന്ന ഒരു മത്സരമൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജീപ്പിൽ കയറ്റുന്നത് പ്രധാനമായും ഇവിടെയും അവരുടെ കാർഷിക ഉൽപ്പാദനങ്ങളാണ്. പിന്നെ ഞെട്ടിക്കുന്ന ഒരു പരിപാടി കൂടിയുണ്ട് ഈ കാറ്റഗറിയിൽ, ജീപ്പ് കൗബോയ്സിൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ. അതും ജീപ്പ് 2 വീലിൽ ഇങ്ങനെ കുത്തിപ്പൊങ്ങി ഓടുമ്പോൾ. വൻ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ബമ്പറിൽ കയറിയിരുന്നും ചാടിയും മറിഞ്ഞുമൊക്കെ അവന്മാർ അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ ജനങ്ങളെ കാണിച്ച് എൻ്റർടൈൻ ചെയ്യുന്നു. കൂടാതെ ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ ജീപ്പിനോടുള്ള അതിയായ ഇഷ്ടം കൂടി വേണം. കൂടാതെ ഡോണറ്റ് സ്റ്റണ്ടുകളുമൊക്കെ ചെയ്യും. കൊളംബിയയിൽ കോഫി കൾച്ചറിൻ്റെ ഒരു സിമ്പലാണ് ജീപ്പുകൾ എന്ന് പറഞ്ഞാൽ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ജീപ്പിൻ്റെ ഒറിജിനൽ പാർട്സ് ആ നാട്ടിൽ ഉപയോഗിക്കുന്നു. പടങ്ങളിലെല്ലാം നമ്മൾ കണ്ട ഒട്ടുമിക്ക ജീപ്പുകളും വില്ലീസ് CJ3B ജീപ്പുകളാണ്. ഈ കൊളംബിയൻ കാർഷിക പ്രദേശങ്ങളിൽ പോയാൽ നമുക്കിതുപോലെ അവരുടെ അധ്വാനത്തിൻ്റെ സമ്പാദ്യമായ കാപ്പിക്കുരുവും വാഴപ്പഴവും ഓമയ്ക്കായും അവക്കാടോയും തക്കാളിയും ഒക്കെ കുത്തി നിറച്ച ജീപ്പുകൾ കാണാൻ സാധിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടിരുന്നത് പോലെ 20 to 35 വരെ മനുഷ്യർ ജീപ്പിൽ കയറി പോകുന്നതും കാണാം. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ചില പ്രദേശങ്ങളിൽ ഇതൊക്കെ കാണാൻ സാധിക്കും. 35 ആൾക്കാർ വന്നില്ലെങ്കിലും കുറച്ച് കൂടുതൽ സമ്പന്നമായ എക്കോണമിയിൽ, അതായത് അയൽ രാജ്യങ്ങളിലൊക്കെ പിക്കപ്പ് ട്രപ്പുകളാണ് കർഷകർ ഉപയോഗിക്കുന്നത്. കൂടാതെ ഒരു കഥ പറയുന്നത് ഈ ജീപ്പുകളാണ് കാപ്പിത്തോട്ടങ്ങൾ കൊളംബിയൻ എക്കോണമിയുടെ ഒരു ഭാഗമാക്കാൻ സഹായിച്ചതെന്നാണ്. കാരണം കൃഷി ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, സംഭവം ആ മലയിലെ മോശം വഴിയിലൂടെ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യണമല്ലോ. 5% കൊളംബിയൻ കാപ്പിക്കുരു കർഷകർക്ക് മാത്രമാണ് 12 acres കൂടുതൽ കാപ്പിത്തോട്ടമുള്ളത്. അങ്ങനെ വില്ലീസ് ജീപ്പ് കർഷകർ ഏറ്റെടുത്തപ്പോൾ മറ്റൊരു ജീപ്പ് കൂടി കൊളംബിയയിൽ വന്നു, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ. നന്ദി, നമസ്കാരം.